ഹായ് ഓൾ, വെൽക്കം ടു കോട്ട് ക്ലാസ്സസ്. ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് നീറ്റ് എക്സാമിന് കെമിസ്ട്രി ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നീറ്റ് എക്സാമിന് കെമിസ്ട്രി മെയിൻലി 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആദ്യത്തേത് വരുന്നത് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ തന്നെ 3 വിഭാഗമുണ്ട്. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ കറക്റ്റ് ഓർ നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് സിമ്പിൾ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 മോളിക്യൂൾസ് തന്നിട്ട് അതിൽ ഏതാണ് ലൂയിസ് ആസിഡ് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള എലമെൻ്റ് ഏതാണ്, അങ്ങനെയുള്ള ഡയറക്റ്റ് സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമതായിട്ട് വരും. മൂന്നാമതായിട്ട് വരുന്നത് മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. നാലാമതായിട്ട് വരുന്നത് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് 3 ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും: ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. ചില വർഷങ്ങളിൽ അത് രണ്ടെണ്ണം ചോദിക്കാറുണ്ട്. ഇത്തവണ കുറേ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഉള്ളത് കാരണം ഒരെണ്ണം ഷുവറായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അഞ്ചാമതായിട്ട് വരുന്നത് സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ടാവും, ഫോർമുല അറിയാമെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെ കുറച്ച് നീറ്റ് എക്സാമിന് കെമിസ്ട്രിയിൽ ഉണ്ടാകാറുള്ളൂ. ആറാമതായിട്ട് വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി പലർക്കും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ മെയിൻലി വരുന്നത് നെയിം റിയാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. രണ്ടാമത് വരുന്നത് ആസിഡ് ബേസ് ഇലക്ട്രോഫിലിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. മൂന്നാമതായിട്ട് വരുന്നത് സ്റ്റെബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഏതാണ് ആരോമാറ്റിക്, ഏതാണ് ആൻറ്റി ആരോമാറ്റിക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ മൂന്നാമതായിട്ട് വരുന്ന വിഭാഗം. അപ്പോൾ ഈ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം മാർക്ക് നീറ്റ് എക്സാമിന് കെമിസ്ട്രിക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തറമായിട്ട് പഠിക്കുക, അതിൽ ഓരോ പോയിന്റ്സും വിടാതെ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിലെ പ്ലസ് ടുവിലെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് സോൾഡ് എക്സാമ്പിൾസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ D&F P ബ്ലോക്ക് ചാപ്റ്റേഴ്സിലുള്ള ബോക്സിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് അതും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. +1 ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആൻഡ് നോട്ട്സ് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നീറ്റ് എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിൽ നിന്ന് വരാറുണ്ട്. ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ഒരെണ്ണം ഉണ്ടാവും. 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക: ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതിലുള്ള ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ NCERTയിലുള്ള ഗ്രാഫ് ബേസ്ഡ് ഡയഗ്രാംസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഫോർമുലാസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സ്ലോപ്പ്, ഓരോ ഇക്വേഷൻ്റെ സ്ലോപ്പ് ഏതാണ്, സ്ലോപ്പ് എങ്ങനെ ഗ്രാഫിൽ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്നായാലും ഉണ്ടായിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, കെമിസ്ട്രി എക്സാം എഴുതുമ്പോൾ, എക്സാം ഹാളിൽ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കെമിസ്ട്രിയിൽ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ കെമിസ്ട്രി എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വേണം ആദ്യം ചെയ്യാൻ. ഒരിക്കലും ലെങ്തി ക്വസ്റ്റ്യൻസ് നോക്കി ആദ്യമേ ചെയ്ത് വെറുതെ സമയം കളയരുത്. ആദ്യം ഡയറക്റ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിനുശേഷം ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഏറ്റവും അവസാനം വരണം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ മാക്സിമം എക്സാം എഴുതി ശീലിക്കുകയും വേണം, എക്സാം എഴുതി ശീലിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം നീറ്റ് എക്സാമിന് അത് അപ്ലൈ ചെയ്യാൻ. ഒരിക്കലും നീറ്റ് എക്സാം ഹാളിൽ ഫസ്റ്റ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യരുത്. മോക്ക് എക്സാമുകൾക്കും അതിന് മുമ്പുള്ള എക്സാമുകളിലും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നീറ്റ് എക്സാമിന് കെമിസ്ട്രി പഠിക്കുമ്പോൾ, കെമിസ്ട്രി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു മാർക്കിലേക്ക് സ്കോർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.